എല്ലാം നാടന്റെ ആളല്ലേ ഉണ്ടാണ്ടം കുത്തി പൊളിക്കുന്ന കൂട്ട അടിക്കണോ ചിയേഴ്സ് നിങ്ങൾ ആളൊരു കൊച്ചു പുലിയാണ് ഹായ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ടൈറ്റിലും തമ്പനയിലും ഒക്കെ നിങ്ങൾ കണ്ട പോലെ തന്നെ ബോബി സാറ കൂടെ ഒരു റൈഡ് പോകാമാണ്. ഞാൻ ഭയങ്കരമായിട്ടൊരു എക്സൈറ്റഡ് ആണ്. നിങ്ങളും അതേമാതിരി തന്നെ ഒക്കെ എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബോബി സാർക്ക് ഒരുപാട് കാർസ് ഉണ്ട്, കാർസ് കളക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എന്താ ഫോർമാറ്റിക് ഉണ്ട്, റേഞ്ച് റോവർ ഉണ്ട്. നമ്മളിന്ന് പോകാൻ പോകുന്നത് ബോബിയുടെ റേഞ്ച് റോവറിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും ബോബി സാറൊപ്പമുള്ള ചെറിയ ചിറ്റ്ചാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബോബി സാറായിട്ടൊന്ന് അടുത്ത് ഇടപഴകുക അല്ലേ വിഷ്ണു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വിഷ്ണുവാണ്. വിഷ്ണു എന്നിട്ട് ക്യാമറ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ബോബി സാർ സെറ്റാണ് കേട്ടോ. നമ്മളെ വിളിച്ചോണ്ട് കരുത, നമ്മൾ ഈ ബോബി സാറെ ഈ റേഞ്ച് റോവറിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ടൈം കളയത് നേരെ ബോബി സാർ ഓക്കെ അല്ലേ? പോയാലോ, റൈഡ് പോയാലോ? സവാരി. ഇതെന്താണ്, സ്പെഷ്യൽ ഡ്രിങ്ക് ആണോ? മോരാണ്. മോരില് പപ്പായയുടെ ഇല, ഓക്കെ, നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടും. പിന്നെ തണ്ണിമത്തന്റെ കുരു സിങ്ക്, പിന്നെ ആര്യവേപ്പിന്റെ ഇല, ഓക്കെ, ഇങ്ങനെ പല വക സാധനങ്ങളൊക്കെ ചേർത്ത് മോര് നല്ലതാണ്. മോര് എന്നും നല്ലതാണ് കഴിക്കാൻ. എനിക്ക് ഇത് കുടിക്കാൻ പിന്നെന്താ സാറ് കുടിച്ചതിന് ശേഷം ഞാൻ കുടിക്കാം. അടിക്കണോ? അതെ, ബോബി സാറ കേട്ടോ നമ്മളെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. സൂപ്പർ അല്ലേ, ടേസ്റ്റ് അല്ലേ? മിക്സ് ഒന്നുമില്ലല്ലോ. ഇല്ലല്ലേ, അടിപൊളി കേട്ടോ, നല്ല എനർജി ഉണ്ട്. അപ്പം സാർ തന്നെയാണോ ഡ്രൈവ് ചെയ്യാറുള്ളത്? അയ്യോ, സാറിന് വിളിച്ച തന്നെ ഇതാക്കല്ലേ. നമുക്ക് ഈ അകലം കുറയ്ക്കാൻ വേണ്ടിട്ട് ബോബി എന്ന് വിളിച്ചാ മതി. അല്ല, എന്നെക്കാട്ടി ഒരുപാട് ഏജ് മൂത്തതാണല്ലോ, അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും, നമ്മളൊക്കെ ചത്തുപോകാനല്ലേ. വയസ്സ് അത്രക്കും സിമ്പിളാണ് ബോബി. വലിപ്പ ചെറുപ്പം വയസ്സ് ഇതൊന്നും ഇവിടെ ബാധകമല്ല. ഇപ്പൊ പേരൻസിനെ മക്കള് പേരെ വിളിക്കണം. എന്തിനാന്നറിയാം, ഈ അച്ഛനമ്മ എന്നുള്ള ആ ഒരു ഭയങ്കര ഗൗരവം ഇതൊക്കെ ഒഴിവാക്കി മക്കളും പേരൻസും ഫ്രണ്ട്ലി ആവാൻ വേണ്ടിട്ട് പലയിടത്തും പേരെ വിളിക്കുന്നത്. ഓക്കെ, അതൊരു വിഷയമല്ല. ബോബി സാറ്, ഞാൻ ബോബി കാക്കാന്ന് വിളിച്ചോട്ടെ, ബോബിക്കാന്ന് വിളിച്ചോട്ടെ, നമ്മള് കാലിക്കറ്റ്. ബോബിക്ക ഇപ്പം വീട്ടില് അമ്മനെയും അച്ഛനൊക്കെ എന്താ വിളിക്കാറ്, പേരാണോ വിളിക്കാറ്? ചില നേരത്തെ പേര് വിളിക്കും. ഓക്കെ, അവര് പഴയ തലമുറ ആയതുകൊണ്ട് ഇടയ്ക്ക് അടിക്കാൻ വരും. എങ്കിലും അവർ തമാശയെക്കോടെ അതൊക്കെ എടുക്കും, പേര് വിളിക്കും ഇടയ്ക്ക് എടുക്കും. അവർക്കൊരു രസം അതൊക്കെ അങ്ങനെ വിളിക്കുമ്പോ കേൾക്കുമ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് ബോബി സാർ കുറച്ച് തിരക്കിലാണ്, എനിക്കൊരു ചെറിയ ടൈം തന്നാണ് അല്ലേ. നമുക്ക് അപ്പൊ റൈഡ് പോയാലോ. പിന്നെ സാറ് ഇടക്കിടക്ക് ഈ ഡ്രിങ്ക് കുടിക്കുന്നു അല്ലേ. വെള്ളം നന്നായി കഴിക്കണം, വേർക്കണം, 8 മണിക്കൂർ ഉറങ്ങണം. ഓക്കെ, ഇതാണ് ആരോഗ്യത്തിന്റെ ലക്ഷണം. പലരുടെ കൂടെ റൈഡ് പോയിട്ടുണ്ടെങ്കിലും ഒരു സെലിബ്രിറ്റിന്റെ കൂടെ ആദ്യമായിട്ടാണ് റൈഡ് പോകുന്നത്. അല്ല, ഒരു സെലിബ്രിറ്റിന്റെ കൂടെ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു ഇതല്ലേ. സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലേ, ജസ്റ്റ് ഹ്യൂമൻ ബീങ്. അല്ല, ഇത്രക്ക് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് കണ്ണും മൂക്കും എല്ലാ സാധനങ്ങളും നിങ്ങൾക്കുള്ള പോലെ തന്നെ എനിക്കുള്ളൂ. ഉണ്ടല്ലേ, കൂടുതലായിട്ടൊന്നും കണ്ടോ. ആള് ഭയങ്കര സിമ്പിൾ ആണ്. പിന്നെ അതേമാതിരി തന്നെ കുറച്ചേരം നമ്മള് സാറ കൂടെ ഇരുന്ന് കഴിഞ്ഞ, സോറി, ബോബി കാക്ക, ഞാൻ ബോബി കാക്കാന്ന് വിളിക്കുള്ളൂ. അപ്പൊ ആളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. അപ്പൊ ഇത്രക്ക് സിമ്പിൾ ആവാനും എന്താ പറയാ, എത്ര ആയിട്ട് ഹ്യൂമർ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് ഒരു പ്രാക്ടീസ് എന്നുള്ള ലെവലില്, ജന്മന കിട്ടിയതാണോ അതോ പ്രാക്ടീസ് കൊണ്ട് ഉണ്ടാക്കിയതാണോ? ജന്മന കിട്ടിയതൊന്നല്ല, ഇത് ഒരു അറിവാണ്. ഇത് ആണോ? കാരണം നമുക്ക് ശരിയായ അറിവ് വരുമ്പോ ഓക്കെ നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല. മറ്റേത് നമ്മള് എന്താ പലരുടെയും വിചാരം, ഞാൻ ഇനി മരിച്ചു പോവില്ല, ഞാൻ ഈ ലോകം ഉള്ളിടത്തോളം കൂടി ഉണ്ടാവും എന്നൊക്കെയുള്ള ചിന്തയാണ്. നമ്മള് എന്താ പറയാ, വി ജസ്റ്റ് ബോൺ ടു ഡൈ. നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാ. ചിലപ്പോ വല്ല 10, 70, 80 വയസ്സ് വരെ ആവും, ചിലപ്പോ വല്ല വൈറസ് വന്ന് പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും, ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോ നമ്മൾ ഈ പ്രകൃതിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്, സൂര്യൻ ഉദിച്ച് അസ്തമിക്കും, തീയുണ്ടെങ്കിൽ പുകയുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഒരു കേറ്റത്തിനൊരു ഇറക്കമുണ്ട്. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒരു കേറ്റിറക്കമുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത് നമ്മൾ ഭയങ്കര ഹൈ ടെറൻ എന്താ പറയുക ഭയങ്കര ഇടുങ്ങിയ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതുമാണ്. അതെ, ബൈബിൾ വാചകം. ഓ, അപ്പൊ ഞാൻ ഇതിൽ കൂടെ വരുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആലോചിച്ചു, ബോബി സാറെ, ബോബി കാക്ക, ബോബി ഏട്ടനോ, ബോബി ചേട്ടൻ, നമ്മുടെ മലബാർ സ്റ്റൈലാണ്ട്, ഞാൻ ബോബിക്കാന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഈ ഒരു എന്താ പറയാ വഴിയിലൂടെ എങ്ങനെയാണ് ഈ വണ്ടി കൊണ്ടുവന്നത്? ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട്. ഇവിടേക്ക് നമ്മളെ കൂടെ ഇന്ന് നമ്മുടെ റോൾസ് റോയ്സ് അല്ലേ, റോൾസ് റോയ്സിന്റെ ഡ്രൈവറും ഉണ്ട്. അപ്പം ഈ റോൾസ് റോയ്സ് നമ്മുടെ ചെമ്മണ്ണൂരിന്റെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് ഇങ്ങോട്ട് കൊണ്ടുവരാനാണെങ്കിൽ ബോബി സാർ ആ ചലഞ്ച് ഏറ്റെടുക്കുവോ? പിന്നെന്താ, കേറ്റു. അതെ, അത്രക്കും ചലഞ്ച് വരുന്നോ ഈ ഡ്രൈവിംഗ് ഇത്ര ക്രേസ് ആണോ? പിന്നെ ഭയങ്കര ക്രേസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ആറാം ക്ലാസ്സില് കാർ എടുത്ത് ഓടിച്ചു എന്നൊക്കെ ഓടിച്ചു പലരും പറയുന്നത് തള്ളാണെന്നാണ്. അത് ഓടിക്കാത്തവർക്ക് തോന്നുന്നതാണ് അത് തള്ളാണെന്ന്. ഗൾഫിലൊക്കെ നോക്കിയാ കാണാം, എന്താ പറയാ, ചെറിയ കുട്ടികൾ കയറിയിരുന്ന് വണ്ടി ഓടിക്കണ കാണാം. ഓക്കെ, അന്ന് ഇത്ര വലിയ കാര്യങ്ങളല്ല. അപ്പൊ അതും സാറ് ഫോർമാറ്റിംഗും സാറേ കാറാണോ? അതെ അതെ. ഏകദേശം എത്ര കാർ കളക്ഷൻസ് ഉണ്ട്? എനിക്ക് അങ്ങനെ കാർ കളക്ഷൻ ആയിട്ടൊന്നും ഇല്ല, നാലഞ്ച് വണ്ടികളെ ഉപയോഗിക്കുന്നുണ്ട്. കമ്പനിക്ക് മൊത്തെടുത്ത് കഴിഞ്ഞാൽ കമ്പനി ഉപയോഗിക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു ആസ്ക് മീ ക്വസ്റ്റ്യൻ ഇട്ടു നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ, ബോബി ബോബി ബോബിക്കയോട് ചോദിക്കാൻ എന്തെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താ പറയാ, അതില് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം കേട്ടത്, റോൾസ് റോയ്സ് ഇറക്കി, ഇനിയിപ്പോ അതുപോലെ റോൾസ് റോയ്സ് ആണ് ഏറ്റവും വലിയ കാറ് അല്ലേ, ലക്ഷറി കാർ എന്ന് പറയാം, അതിലും വലുത് ഇനി എന്താണ് കൊണ്ടുവരാൻ പോണത്? അതിലിനി വലുത് വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ലോകം ഒറ്റ നോക്കുന്ന മറഡോണയുടെ ടാങ്ക്, അത് ഞാൻ കേട്ടു. അതും അല്ലെങ്കിൽ വേറെ എന്തായിരിക്കും? പിന്നെ അതല്ലെങ്കിൽ കാറ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേറൊരു സാധനം വരാൻ പോകുന്നുണ്ട്, ഒരു അമേരിക്കൻ ജി എം സി. ഓക്കെ, വലിയൊരു പിക്കപ്പ് മോഡൽ. അതും ടാക്സി ആയിട്ട് തന്നെ ആയിരിക്കോ? ടാക്സി അല്ല, എന്താ പറയാ, ബോബിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ മാത്രം, പേഴ്സണൽ യൂസ്. നമുക്കൊക്കെ വേണ്ടി എന്റെ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി ഇല്ല, നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് എന്റെ എന്ന് പറയാൻ പാടില്ല. ഇല്ല, നമ്മുടെ പ്രകൃതിയുടെ ദൈവം തന്നത് അത്രേ ഉള്ളൂ. അതെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഞാൻ ഒരുപാട് ഇതിലൊക്കെ കേട്ടു സാറ് ഒന്നാം ക്ലാസ്സിൽ ഒരു കുട്ടിനെ ഉമ്മ വെച്ചത്, കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചെന്ന്. അതെ, പെൺകുട്ടി. അപ്പൊ അതിന് ശേഷം ഒരു പെൺകുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ടില്ലേ? പിന്നെ അത് അന്ന് ഉമ്മ വെച്ചതിന് ശേഷം പിന്നെ അതൊരു ശീലായി പോയി. പെണ്ണ് കെട്ടാത്തതിന്റെ കാരണം അതാണോ? ആര് പറഞ്ഞു പെണ്ണ് കെട്ടിയിട്ടില്ല? ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കുള്ള ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കെട്ടിട്ടില്ല എന്നുള്ള ഒരു സംഭവമായിരുന്നു. കാരണം ബോബിനെ കാണിക്കാന്നല്ലാതെ ഫാമിലി ഡീറ്റെയിൽസ് അങ്ങനെ അധികം ഒന്നും അല്ല. ഞാൻ അത് ഈ പെണ്ണ് കെട്ട കെട്ടാന്നുള്ള ഭാഷ ഉപയോഗിക്കാറില്ല, അത് ഒരു പഴഞ്ചേരിയ, പെണ്ണ് കെട്ട, പെണ്ണിനെ കെട്ടുക, കെട്ടിയിടുക, കല്യാണം. അപ്പം ഞാനൊരു കാര്യം പറയാം, നമുക്ക് ഒരു ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലേ കല്യാണം എന്നാണ് അതിന്റെ പേര്. ലേ കല്യാണം? ആ, ലേ എന്റേത് ലേ ആണ്. ഇപ്പം ലേ റാശി എന്നാണ്. ലേ കല്യാണം എന്നാണ് പേര്. അപ്പം ഒരു എന്റർപ്രണർ എന്നുള്ള നിലക്ക് നമ്മുടെ ലേ കല്യാണം എന്ന് പറഞ്ഞ ഒരു വെഡിങ് കമ്പനിയാണ്, അതായത് വെഡിങ് ഫോട്ടോഗ്രാഫി ഇവന്റ് എല്ലാം ഉള്ള. അപ്പോ ഈ ഒരു എന്റർപ്രണർ എന്നുള്ള രീതിയിൽ സാറിന് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഒരു പുതിയ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിന് വേണ്ടത് കല്യാണം കഴിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കലാണല്ലോ. അതെ, നമ്മളെല്ലാം ഒരു ചെക്കനെ കാണിച്ചു തന്ന, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കാണിച്ചു തന്ന, പെണ്ണിനെ കാണിച്ചു തന്ന, അപ്പൊ കല്യാണം കഴിച്ചു കൊടുക്കും. അതിന് ശേഷം കുട്ടി ഉണ്ടാവുന്ന കാര്യങ്ങളിലൊന്നും ഹെൽപ്പ് ഇല്ല. ഇല്ല, ഇല്ല, അങ്ങനെ മാത്രം കഴിച്ചു കഴിപ്പിച്ച് കൊടുത്ത് എല്ലാം നമ്മൾ സെറ്റ് ആക്കി കൊടുക്കും. എല്ലാം എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ കഴിപ്പിച്ചു കൊടുക്കല്ലേ, ബാക്കി അവര് ചെയ്തോളൂ. ബാക്കി അവര് ചെയ്തോളൂ. പിന്നെ പിരിപ്പിക്കുന്ന പരിപാടി ഉണ്ടോ? പിരിപ്പിക്കുന്ന സർവീസ് ഉണ്ടോ? അതില്ല, അതില്ല, കല്യാണം കഴിപ്പിക്കൽ മാത്രം. ഫോറിനില് അങ്ങനെ നിങ്ങൾ അതും ചെയ്യണം. എന്താണെന്നറിയാം, ഫോറിനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കല്യാണം കഴിക്കുന്നേക്കാൾ കൂടുതൽ ഡിവോഴ്സ് ആണ് ഇപ്പൊ സംഭവിക്കുന്നത്. രണ്ടിനും സർവീസ് ആവശ്യമാണ്. ഇറ്റ്സ് നോട്ട് ഈസി ജോബ്. മനസ്സിലായില്ലേ? ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ഫോറിനിലെ സർവീസ് ജനിക്കുന്ന തൊട്ടിട്ട് മരണം വരെ ഏറ്റെടുക്കാനുള്ള സർവീസുകളാണ്. അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിപ്പിക്കലും പിരിപ്പിക്കലും അല്ല, ഇപ്പൊ നമ്മളൊരു കല്യാണം കഴിപ്പിക്കണ്ട, പിരിയാൻ പോകുന്നത്. ഇപ്പൊ നമ്മളെ കല്യാണം കഴിപ്പിക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത്. ആ, അങ്ങനെയാണ്. ഇനി ഭാവിയിൽ വേണമെങ്കിൽ നമുക്ക് അതൊക്കെ നോക്കാവുന്ന സംഭവമല്ല. നമുക്കല്ല, നിങ്ങൾ അല്ല, ഞങ്ങൾക്ക്. അതെ, ഞങ്ങൾ അതൊക്കെ നോക്കുന്നതാണ്. അപ്പൊ സാറിന്റെ ഒരു അഡ്വൈസ് ഈ കല്യാണം കഴിക്കുമ്പോ ഭയങ്കര ആർഭാടമായിട്ട് കഴിക്കണം, എല്ലാവരും വിളിക്കണു, ആയിരക്കണക്കിന് ആൾക്കാരെ. ഇത് ഡിവോഴ്സ് ചെയ്ത് പിരിയുമ്പോ ആരും വിളിക്കുന്നില്ല, അത് പാടില്ല.
എനിക്ക് പറയുന്ന കല്യാണം കഴിക്കുന്നേക്കാളും ഗംഭീരമായിട്ട് കഴിക്കണം ഈ പിരിയുന്ന പരിപാടിയും ഡിവോഴ്സ്. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം ബോബി പിരിയാണ്, ഇപ്പം ഡൈവോഴ്സ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കര പാർട്ടിക്ക് വെച്ച് ചെയ്യും? തീർച്ചയായിട്ടും എന്റെ ആശയമാണ് ഞാൻ പറയാം. എന്തായാലും ഞാൻ ഡൈവോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഭാര്യ കേക്കണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ കല്യാണം നടത്തിയ പോലെ തന്നെ ഞാൻ ഇതൊരു പാർട്ടി ആയിട്ട് എല്ലാവരും, കാരണം നമുക്ക് ബാധ്യതയുണ്ട്. കഴിക്കുമ്പോ എല്ലാവരും വിളിച്ചറിയിച്ചു, നിങ്ങൾ പിരിയും ഭാര്യ അറിയിക്കുന്നില്ല, അതൊരു മര്യാദയാണോ? അല്ല, തെറ്റല്ല, രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ബോബി എന്നോട് ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാല് എല്ലാത്തിനും ബോബിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ ഉത്തരമുണ്ട്. അതെങ്ങനെ കഴിയുന്നു? അതായത് സത്യം പറഞ്ഞു, നമ്മുടെ നാട്ടിലേക്ക് ഒരു ചൊല്ലുണ്ട്, വീണോടുത്ത് കെടുന്ന ഉരുണ്ട് ഉരുളാന്നുള്ള. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ അങ്ങനെ വീണോടുത്ത് കെടുന്ന ഉരുളുക, ഞാൻ അങ്ങനെയല്ല, ഞാൻ വീണോടത്തുനിന്ന് എണീറ്റ് കളിക്കുക. എണീറ്റ് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി ജനിച്ചവനാണ്. വീണോടത്ത് കയറുന്ന ഉരുളില്ല, അതാണ് വ്യത്യാസം. ഈ ബോബിന്റെ എന്താ പറയാ നെയിമിന്റെ അർത്ഥം എന്താ? ബോബി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അമേരിക്കൻ ഇതിലൊക്കെ ഡിക്ഷണറിയില് കോപ്പ് എന്നാണ്, പോലീസ്, അമേരിക്കൻ പോലീസ് എന്നാണ് ബോബി. പിന്നെ ബോബി സിനിമ, ബോബി ഡിയോൾ, അങ്ങനെ വലിയ കുഴപ്പമില്ല. ബോബിമാരൊക്കെ അത്യാവശ്യം ഫേമസ് ആണ്. കേരളത്തിലെ ബോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആദ്യം മനസ്സിൽ വരിക ബോബി. അതെ അതെ, ബോബി ചെമ്മണ്ണൂര്. ഓട്ടം കഴിഞ്ഞപ്പോ ബോബി എന്ന് അടിച്ച ഫസ്റ്റ് വരിക എന്റെ പേരായിരുന്നു. നമ്മള് മുമ്പ് ബോബി ഡിയോൾ, പിന്നെ അങ്ങനത്തെ സെലിബ്രിറ്റികളൊക്കെ. അതെ, നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ബോബി സാറ 49-ാമത്തെ ചെമ്മണ്ണൂർ ജ്വല്ലറി അല്ലേ? ഇപ്പൊ ചെമ്മണ്ണൂർ മാറ്റി ബോബി ജ്വല്ലേഴ്സ്. അതെ, ബോബി പക്ഷെ ചെമ്മണ്ണൂർ തന്നെയാണല്ലോ ഇതട്ടോ. ഇവിടെ ഓൾറെഡി പണി കഴിഞ്ഞ, അതിന് ശേഷമാണല്ലോ മാറ്റിയത്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ബോബി സാർ 49-ാമത്തെ ജ്വല്ലറി അല്ലേ, ബോബി ജ്വല്ലറി, ബോബി ജ്വല്ലേഴ്സ്. ഇന്നലെയാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര എന്താ പറയാ വേറെയുള്ളൊരു സെലിബ്രിറ്റികൾ വരുന്നതിനെക്കാട്ടിയും കൂടുതൽ ആൾക്കാര് ബോബിനെ കാണാൻ സാറ് എന്നിങ്ങനെ വന്നു പോണു. എന്താണ് അതിനൊരു ഒരു സൊല്യൂഷൻ കണ്ടത്? ഡെയിലി സാമ്പാർ കഴിക്കുന്നുണ്ട്. അപ്പം എന്താ പറയാ, എങ്ങനെയാണ് പഴയ ഒരു ലൈഫിൽ നിന്ന് ഇപ്പം കാണുന്ന, അതായത് ഒരു സെലിബ്രിറ്റി എന്നുള്ള ലൈഫിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ എന്തായിരുന്നു? ഇത് ഞാൻ ഒരു സെലിബ്രിറ്റി ആവാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ ആവൂല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് ചെയ്യുമ്പോൾ ആവില്ല. ഇത് അറിയാതെ എന്താ പറയാ, മറഡോണയെ കൊടുന്നു. അപ്പോ ഫുട്ബോൾ ആരാധകർക്ക് എന്നോട് വലിയ സന്തോഷം, സ്നേഹമൊക്കെ തോന്നി. കാരണം അതൊരു ഇന്റർനാഷണൽ ഫിഗർ ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ജോബ്. എന്റെ ഭാഗ്യം കൊണ്ട് സംഭവിച്ചു. പിന്നെ അതിനുശേഷം ഒരു മൂഡ് തോന്നിയപ്പോ ഞാൻ അങ്ങോട്ട് കേരളം മുഴുവൻ ഇറങ്ങി ഓടാന്ന് വിചാരിച്ചു. യു ബ്ലഡ് സേവ് ലൈഫ് എന്നൊരു മെസ്സേജുമായിട്ട്. പിന്നെ ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതൊരു വ്യക്തിക്ക് അങ്ങനെ തുടങ്ങാൻ സാധ്യമല്ല, അതുകൊണ്ട് അത് സാധിച്ചില്ല. പകരം ബോബി ഫാൻസ് ബ്ലഡ് ഡോണേഴ്സ് ബാങ്ക് ആക്കി, പല സ്ഥലത്തും ഡെസ്കുകള് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെ ഇറങ്ങി ഓടിയപ്പോൾ മറഡോണയുടെ ഫാൻസ് ഒരുപാട് പേര് കൂടെ ഓടിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കൂടെ എന്റെ പേരില് ബോബി ഫാൻസ് ക്ലബ് അങ്ങോട്ട് തുടങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ അത് ഇപ്പൊ ഒരു 9 ജില്ലകളില്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞ ഒരു ഫാൻസ് ക്ലബ് ഉണ്ടാക്കാനോ ഫാൻസ് ഉണ്ടാക്കാനോ വേണമെന്ന് വെച്ച ഒരാൾക്ക് പറ്റില്ല, എത്ര കോടി മുടക്കിയാൽ തന്നെ സംഭവിച്ചു പോകുന്ന. കാരണം ഇന്ന് ലോകത്തെ ഈ ഇന്ത്യയിൽ തന്നെ ഒരു ബിസിനസ്മാന് ഫാൻസ് ഇതുണ്ടോന്ന് അറിയില്ല. പിന്നെ ഞാൻ ആ ഫാൻസ് ക്ലബ് മാറ്റിയിട്ട് ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്കി എല്ലാവരോടും പറഞ്ഞു. ഫാൻസ് ആപ്പും കൂടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ പറയും, വെറുതെ ഇപ്പോഴത്തെ ആപ്പ് എന്ന് പറയുന്നത് ഇതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ബോബിന്റെ ഒരു ഫാൻസിന്റെ പേരിൽ ആപ്പ് വരുന്നത് ആദ്യമായിട്ടല്ലേ ഇന്ത്യയിലും? ആപ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത്. ഈ വേൾഡിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ള ഒരു കേട്ടിട്ടില്ല. ഫാൻസ് പ്രത്യേകിച്ച് ചാരിറ്റിക്ക് വേണ്ടി, ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചാരിറ്റി ട്രസ്റ്റ് ആയിട്ട് ഒരു ആപ്പ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പല സെലിബ്രിറ്റികൾക്കും പല ജസ്റ്റ് ഫാൻസ് ക്ലബ് ആപ്പൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഇതിലുള്ള എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാന് ഈ ബോബി ഫാൻസ് ക്ലബ്ബ് മാറ്റിയിട്ട് പേരെന്നെ അങ്ങോട്ട് മാറ്റി ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്കി. ഞാൻ പറഞ്ഞു, എനിക്ക് വെറുതെ ഫാന് എ സി ഒന്നും വേണ്ട, വെറുതെ എന്റെ ഫാനായിട്ട് കാര്യമില്ല. നിങ്ങളെ ലാഭേച്ഛ ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി എന്റെ ഒപ്പം പ്രവർത്തിക്കാൻ വേണ്ടി
നിങ്ങൾ തയ്യാറാണെങ്കിൽ എൻ്റെ കൂടെ പോരാൻ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ഈ ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബോബി ഫാൻസ് ആപ്പിൽ അംഗമായ മതി. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റണം. ഇതിനൊരു പുതുമ ഉണ്ടാവണം, ഇതിനൊരു പുതിയ ആശയം ഉണ്ടാവണം. വെറുതെ ഒരു ടൈം പാസ് മാത്രമായിട്ട് കുറെ ഫാൻസ് അങ്ങനെ അതിന്റെ ആവശ്യമില്ല. അതാണ് എൻ്റെ ഇത്. അപ്പൊ ആ ലക്ഷ്യം അതാണ് ഇതിന്റെ. പിന്നെ നിങ്ങൾ വഴി മറ്റുള്ളവർക്ക് സഹായം എത്തിക്കണമെങ്കിൽ ഇതൊക്കെ ഈ ഫാൻ ഈ ആപ്പിൽ കൂടെ ഷെയർ ചെയ്യാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരുപാട്, അതായത് ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്, എന്റർടൈൻമെന്റ് എല്ലാം. ഇപ്പൊ നമുക്ക് ഫാൻസിന് വേണ്ടിയ എല്ലാ ടൈപ്പ് സാധനങ്ങളും അതിലുണ്ട്. നമുക്ക് എന്താ പറയാ, വെറുതെ ബോറടിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ എന്റർടൈൻമെന്റിനായിട്ട് ഗെയിം കാര്യങ്ങള് എല്ലാം അല്ലേ. ഗെയിം വെറും ഗെയിം മാത്രമല്ല, അതിലൂടെ ഏർണിങ്സും ഉണ്ടാകും. അതെ, ഇല്ല കാശ് വാങ്ങാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കളിച്ചിട്ട് എന്താ പറയാ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ്. അടിപൊളി ആപ്പാണ് അല്ലേ. അപ്പൊ നമ്മള് ഇന്നൊരു എന്താ പറയാ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം നടക്കാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാം, എന്താണ് എങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിന് അതെ ഒരു വീട് വെച്ച് കൊടുക്കുകയാണ്. ഓ, അപ്പൊ അതിന്റെ താക്കോൽ ദാനം കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാനന്തവാടിയുള്ള നിലയ്ക്ക് ഇവിടുന്ന് നമ്മള് പേരാമ്പ്ര ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് കൈമാറി അവർക്ക് ആ വീട് കൊടുത്തിട്ട് പോരണം. അതാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു നല്ല ഉദ്ദേശം. അത് ഈ ബോബി ഫാൻസ് വഴിയാണ് ഒക്കെ ചെയ്യുന്നത്. ഇനിയുള്ള പ്രവർത്തനങ്ങളൊക്കെ വീട് വെച്ച് കൊടുക്കുക, മറ്റു സംഭവങ്ങളൊക്കെ ഈ ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ബോബി ഫാൻസ് ആപ്പിലൂടെ ആയിരിക്കും വരിക. ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കാണ് അല്ലേ. അതെ, ബോബി സാറ് കഴിക്കാൻ പോകുന്ന സ്ഥലം ഏതാ ഹോട്ടലിൽ നോക്കണം. വാ, അപ്പൊ നമുക്ക് ഇറങ്ങിയേക്കാം. ഇന്ന് ഇറങ്ങാന്ന് പറഞ്ഞ കുറച്ച് റിസ്ക് ആണ് കേട്ടോ. പിന്നെ വിഷ്ണു ബോബി ബോബി എന്ന് കേട്ടോ വരുന്നത്. ബോബി സാറ് കൂടെ ഇരുന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് സാറേ, സാറ് കൂടെ ഇരുന്ന് ബോബി ബോബി എന്നാണ് വരുന്നത്. എല്ലാരും ഞാൻ ബോബി എന്നാണ് ഇപ്പൊ വിളിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം. അടിപൊളി സ്ഥല, ഫ്രിഡ്ജില്ല, അതെ പഴയ ഭക്ഷണം ഉണ്ടാവില്ല. അന്നന്നുണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും. ഈ ചെറുകട സ്ഥലത്ത് നിന്ന് കേറിയാല് ഫ്രഷ് ഫുഡ് കിട്ടും. കിട്ടും ഇവിടെ. ഫ്രീസറും വലിയ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അന്നത്തെ ഫ്രഷ് ഫുഡ് ആയിരിക്കും. നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചു നോക്കാം. കഴിച്ചതിന് ശേഷം നമുക്ക് റിവ്യൂ, കഴിച്ചതിന് ശേഷം നോക്കാം വയറിളകില്ല. ബോബി സാറ് ഇതാ കഴിക്കാൻ പോകണല്ലേ. അതെന്താ അത്ര കുറച്ച് ചോറുള്ളല്ലോ. ഞാന് കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവനല്ല, ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കണ. ധാരാളം ഇത്രയൊക്കെ ആവശ്യമുള്ളൂ, ആവശ്യമില്ലാതെ കഴിച്ച് അപ്പൊ ആരോഗ്യം കളയണ്ട. ഭയങ്കരമായിട്ട് രാവിലെ തന്നെ എണീറ്റ് ഓടിയിട്ടും ഇതാക്കിയിട്ടൊക്കെ നമ്മളെ വയറ്റിലേക്ക് ഫുഡ് എത്തണ്ടേ. നമ്മള് വയറ്റിലേക്ക് മാത്രല്ലല്ലോ കൊടുക്കണ്ടേ. ധാരാളം മനുഷ്യര് ഓവറായിട്ട് ഭക്ഷണം കഴിക്കുക, എന്തോ അധികം കഴിച്ചാൽ കേട, ആരോഗ്യത്തിനൊക്കെ പൊട്ടയാ. അത്യാവശ്യത്തിന് കഴിച്ചാൽ നല്ല കംഫർട്ട് ആയിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരുപാട് ഹോട്ടൽസ് കഴിഞ്ഞിട്ടാട്ടോ ഇവിടെ എത്തിയത്. പക്ഷെ സാറ് ഇങ്ങനത്തെ ഒരു ഹോട്ടലിൽ തന്നെ ഒരുപാട് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടല്ല പറഞ്ഞത്. അല്ല, അങ്ങനല്ല, വേറെ ഒരുപാട് നല്ല ഹോട്ടൽ ഉണ്ടായിട്ടും ഒരു ചെറിയ ഹോട്ടല് നല്ല നാടൻ ചോറ് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് സാറ് എടുത്തിട്ടുള്ളത്. ഇത് തള്ളൊന്നല്ല, ശരിക്കും തന്നെയാണ് അല്ലേ. അല്ലല്ല, ഇത് എന്താ ഗുണമെന്നറിയാം. ഇത് ഫ്രഷ് ഫുഡാണ്. ഇവിടെ ഫ്രീസർ ഇല്ല, ഫ്രിഡ്ജ് ഇല്ല. വലിയ ഹോട്ടലുകളിലൊക്കെ ഫ്രിഡ്ജും എത്രയോ ദിവസത്തെ പഴക്കം ഉണ്ടാവും. ഇവിടെ ഇന്ന് രാത്രി ആകുമ്പോൾ എടുത്ത് കളയും, കാരണം എടുത്ത് വയ്ക്കാൻ സ്ഥലമില്ല, ഫ്രിഡ്ജ് ഇല്ല. അപ്പൊ നമുക്ക് ധൈര്യമായിട്ടുള്ളത് കഴിക്കാം. നല്ല നാടൻ ചോറ് ഇലയിൽ വളരെ ഇതായിട്ട് ഓൺ ദ വേ ആണ്. നമ്മള് മാനന്തവാടി ടു എന്താ സ്ഥലം, പേരാമ്പ്രയാണ് പോണേ. കൊണ്ട ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ്, നല്ലതാണ്. സാർ അപ്പൊ നമുക്ക് കൈ കഴിക്കാലോ. കഴിഞ്ഞു, ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഓ, എൻ്റെ കഴിച്ചു. സാറിന് വയറ് പറഞ്ഞു, വയറു തരുന്നുണ്ടല്ലോ. സാറ് ഇല കെടുത്ത് പോണു കേട്ടോ. നമ്മള് തിന്നാ നമ്മുടെ ഇല. സത്യ
സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സിംപ്ലിസിറ്റി കേട്ടോ. സാറ് തന്നെ എടുത്തിട്ട് സാറ് കഴിച്ച ഞാനേ കഴിച്ച ഇല പോലും ഞാൻ അവിടെ വെച്ചിരിക്കാണ്. സാറിന്റെ കൊണ്ടുപോയി സാറിന്റെ എന്താ പറയാ വേസ്റ്റ് ബിന്നിലിട്ട്. എന്താണ് അതിന്റെ ഒരു ഇത് പറയാനുള്ളത് സാറിന്? നമ്മള് ഇപ്പൊ പറയില്ലേ, നമ്മള് കഴിച്ചത് നമ്മൾ തന്നെ ചെയ്യണം. നിങ്ങള് കക്കൂസ പോയാൽ ഞാൻ കഴുകോ? കഴുകണ്ടേ? അത്രയുള്ള സംഭവം. നമ്മൾ അവനാന്റെ അവനാൻ കഴുകാം, അത്രയുള്ള. ലെമണേ സ്ഥലത്തിന്റെ പേര് കാഞ്ഞിരങ്ങാട്. മാനന്തവാടിയിൽ നിന്ന് ഞങ്ങള് പേരാമ്പ്രയ്ക്ക് പോണ വഴിക്കാണ്. ലെഫ്റ്റ് സൈഡില് ചെറിയ സ്ഥലമാണ്, ഫ്രഷ് ഫുഡാണ്, ചെറിയ വിലയുള്ളൂ, അടിപൊളി. ഞാൻ കിച്ചണിലൊക്കെ നോക്കി ഒരിക്കുന്നതൊക്കെ കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. വളരെ സിമ്പിൾ ഫ്രഷ്. ഇവിടെ ഫ്രിഡ്ജൊന്നുമില്ല, അത് കാരണം കൊണ്ട് ഇന്ന് ബാക്കി വരുന്നേക്കാൻ പറ്റില്ല. ആവശ്യത്തിനുള്ള പർച്ചേസേ നടക്കൂ. ഫ്രഷ് സാധനമായിരിക്കും. ചെറിയ സ്ഥലത്ത് നിന്ന് കഴിച്ചാലുള്ള ഗുണം. അതുകൊണ്ടാട്ടോ വഴിയിൽ കക്കൂസ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല കേട്ടോ ചേച്ചി, അടിപൊളി. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ടേസ്റ്റ് ഉള്ള ഫുഡ് തന്നെയായിരുന്നു. എന്താ പറയാ, അതൊരു അനുഗ്രഹം തന്നെയാണ്. നല്ലൊരു ഫുഡ് നമുക്ക് എന്താ പറയാ വീട്ടിൽ നിന്ന് കിട്ടുന്ന മാതിരത്തെ സാധനം വെച്ച് വിളമ്പി തരാ തന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് മനസ്സ് തന്നെട്ടോ. അപ്പൊ ബൈ, ഇനി വരുമ്പോ എന്തായാലും ഇതുവഴി വരുമ്പോ എന്തായാലും നമ്മള് കേറും. നാടൻ പഴമാണ്. എല്ലാം നാടന്റെ ആളാല്ലേ? സാറ് നാടനാണോ? ഞാൻ നാടൻ. കണ്ടാണ് ഞാൻ നാടൻ. എന്റെ നാടനാണ്, എല്ലാം നാടാണ്. എന്റെ നാടാണ്, നാടനാണ്. അപ്പൊ നമ്മളിതാ മനോഹരമായ കുറ്റ്യാടി ചുരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബോബി സാർ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. പൊളിക്കണ കൂട്ടറി ബാക്കി പറട്ടെ, അത്ര ഉള്ളു. നല്ല പാട്ടായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പാട്ടാണ്. ആ കുറച്ച് ബാക്കി കൂടി പാടുവോ? ഫ്രണ്ട് പാടുവോ? നമ്മളിത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഡ്രൈവിംഗ് ആട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ഇത്ര നല്ല ഉഷാറായിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒന്നാം ക്ലാസ്സിൽ മുതല് ഡ്രൈവ് ചെയ്ത് ആറാം ക്ലാസ് ആ അതിന്റെ ഗുണമാണ്. അതിന്റെ ഗുണം നന്നായി കാണുന്നുണ്ട്. എങ്ങനെ സഹിക്കുന്നു നിങ്ങൾ? അടിപൊളി ചുരട്ടോ, ഉഷാറ് ചുരം, നല്ല രസമുണ്ട്. നമ്മളെ വയനാട് ചുരമൊക്കെ പണ്ട് ഇതേമാതിരിയായിരുന്നു. അതിന്റെ ഭംഗിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പോയി അല്ലേ. ഇപ്പൊ വയനാട് ചുരത്തിന്റെ വയനാട്ടിലേക്ക് കേറുമ്പോ നല്ല ഭംഗിയിൽ കേറണം എന്നുണ്ടെങ്കിൽ കുറ്റ്യാടി ചുരം വഴി വരുന്നു. അല്ല അങ്ങനല്ല, വയനാടിന്റെ ഭംഗി ആസ്വദിച്ച് കേറണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറ്റ്യാടി ചുരം കേറണം എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ ബോബി, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, സാറും പറഞ്ഞ സംഭവമാണ്. എന്നിട്ട് എന്താ അവരെ കൊണ്ടെടുക്കണം നമ്മൾ കാണാത്ത? ചിക്കൻ കഴിച്ചു എന്ന് വെച്ചിട്ട് ചിക്കന്റെ എല്ലാം തോളിലിട്ട് നടക്കണമെന്നുണ്ടോ ബോധിപ്പിക്കാൻ? ഇത്രക്കും നല്ല എന്താ പറയാ ഒരു ഉദാഹരണം തരാനില്ലേ ഇനിലേ? ഇതൊക്കെ എങ്ങനെ വരുന്നു? എല്ലാ ഭയങ്കര സംഭവം. എനിക്ക് എന്നെ കൊണ്ട് തന്നെ വയ്യ. ഇങ്ങനെ ഒരാള് തൃശ്ശൂരിന്റെ മണ്ണില് ജനിച്ചത് പറഞ്ഞാൽ തൃശ്ശൂരിന്റെ ഒരു അഭിമാനാണ്, ശരിയാണോ? അങ്ങനെയായിരുന്നു. ഇപ്പൊ കേരളത്തിന്റെ അഭിമാനമാണ്. ചിലവര് അവമാനാന്ന് പറയുന്നത് അങ്ങനെയുള്ള അല്ല. അപ്പൊ എന്താ പറയാ, ആര് കേരളത്തിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ബോബിനെ അറിയാം. അപ്പൊ ഒരു അപമാനാണോ? ഇല്ല, അല്ല, ചിലവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 1% ആൾക്കാരൊക്കെ എന്ത് നമ്മൾ ചെയ്താലും. എനിക്കിപ്പോ ഒരു തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടേ, നമ്മളൊരു പ്രായം ആ ഒരു ഇത് നോക്കാതെയാണ് ബോബി ഇപ്പൊ സംസാരിക്കുന്നത്. എനിക്ക് ബോബി എന്ന് പറയുമ്പോ തന്നെ ആദ്യം കുറച്ച് വർത്തമാനം പറയുമ്പോ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമ്മുടെ കൾച്ചറിന്റെ ഒരു വിഷയം. പക്ഷെ ഇപ്പം ദൂരെ നിന്ന് നോക്കുമ്പോ നമുക്ക് ഒരു വ്യക്തി ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് തോന്നും. അടുക്കും തോറും അതിന് മാറ്റം വരും. നമ്മൾ അടുത്തപ്പോ മനസ്സിലായി അടുത്തപ്പോ ഇത്രക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരാള് വേറെ ഇല്ല. സത്യം പറഞ്ഞ ഞാൻ കണ്ടതില് ഇത്രക്കും സിമ്പിളായി ഒരു എന്താ പറയാ ഒരു ബിസിനസ് മാന്റെ കൂടെ അല്ലെങ്കിൽ ഒരു അമ്പിളിമാവനെ കണ്ടെന്താ ഇവിടെ നോക്കുമ്പോ ഇത്രയേ ഉള്ളൂ അല്ലേ. കൊറേ അടുത്ത് ചെല്ലുമ്പോ സൈസ് കൂടും. അതിന്റെ വലുപ്പവും വ്യാപ്തിയും പ്രകാശമൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് അടുക്കും തോറാണ് ഇതിന്റെ കാര്യങ്ങള്. വെണ്മ കൂടി വരിക, കൂടി വരികയാണ്. അപ്പൊ അതാണ് ബോബി. ഇപ്പൊ നമുക്ക് ഇതുപോലെ എത്ര പ്രൊജക്ട് ഉണ്ട് ഇനി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മള് കൊടുക്കാൻ പോകുന്ന പോലത്തെ നമ്മള് വീടുകള് 100 കണക്കിന് കൊടുത്തിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട്. ഓക്കെ, അതിപ്പോ ഓരോ സാഹചര്യം നോക്കി
ഓരോ സന്ദർഭം നോക്കി അത് അറിയിക്കുന്നുണ്ടോ നോക്കി നമുക്ക് പറ്റാവുന്ന സമയത്ത് ആണ് കൊടുക്കുന്നത്. കേരളത്തിലെ ബോബി ഫാൻസ് പല ജില്ലകളിൽ നിന്നും ഒരുപാട് അപ്ലിക്കേഷൻസ് വരും, ദിവസേന തന്നെ 100 കണക്കിനെ വരിക. മുഴുവൻ നമുക്ക് പറ്റില്ല, എന്നാലും 1000 വീട് കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. 1000 ഹോം വൺ ഇയറിൽ, വൺ ഇയറിനില്ല, പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോജക്റ്റ് സാഹചര്യം നോക്കിയിട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ബോബി സാറിൻ്റെ എന്താ പറയുക ഒരു കാരുണ്യ പ്രവർത്തനം എന്നൊക്കെ പറയാം, അതായത് ഒരു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നൊരു ചടങ്ങിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്കതിൻ്റെ ചെറിയൊരു കാഴ്ച കണ്ടിട്ട് നമുക്ക് നേരെ എന്താ പറയുക വയനാട്ടിലേക്ക് തന്നെ മടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ മൊത്തം നമ്മളെ കൂടെ എന്താ പറയുക വളരെ സിമ്പിളായിട്ട് നമ്മളെ എൻ്റെ അതേ ഏജിലുള്ള ഒരാളെ പോലെ തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ബോബി എന്നുള്ള. അങ്ങനെ തന്നെ പറയാം, എന്നെക്കാളും ചെറുപ്പം അത്ര. യെസ്, ബോബി ബേബി എന്ത് വേണമെങ്കിലും വിളിക്കുന്നല്ലേ. അപ്പം എന്താ പറയാ എല്ലാ ഇതിലും നമ്മുടെ ബോബി സാറ് ലോഗോ, പുതിയൊരു ലോഗോ ഉണ്ട്, അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പുതിയ ലോകം, conquer the world with love. Yes. Love you. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കൂ, അതാണ് പുതിയ ലോകം. അപ്പം എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ബോബി സാറിന് പറയാനുള്ളത്? നിങ്ങൾ ആളൊരു കൊച്ചു പുലിയാണ്, ഇങ്ങനെ പോയാൽ വലിയൊരു സിംഹമായി മാറും. കുറച്ചും കൂടി ഒന്ന് പൊക്കി പറയാൻ പറ്റുമോ? ഇനി പാൻഡല്ല ഇട്ടിരിക്കുന്നേ, പൊക്കാൻ പറ്റില്ല. അതെ, ഇതാണ് ആള് ഭയങ്കര ഹ്യൂമറായിട്ട്, ഇത്രത്തോളം ഹ്യൂമർ എവിടുന്നാ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവണം ചേട്ടാ. സത്യം പറഞ്ഞാല് എന്താ പറയാ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. എന്റെ അപ്പന് ജനിക്കേണ്ടി വരും. അതോ ഇതാണ്, ഇതാണ് ബോബി. ബോബി എന്നുള്ള വലിയൊരു എന്താ പറയാ, ഞാൻ ബോബി സാറിനെ കാണാൻ വരുമ്പോ വലിയ എന്തോ ആളാണ്, എനിക്ക് ഭയങ്കര കൈയൊക്കെ വരച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു. ഓക്കെ, അപ്പം എന്താ പറയാ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ കൂടെ ഇത്രയും നേരം വളരെ സിമ്പിളായിട്ട് സഹകരിച്ചു തന്നതിന് ബോബി സാറോടും ബോബി സാറെ ഫ്രണ്ട്സിനോടും ഒക്കെ എന്താ പറയാ എൻ്റെയും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വളരെ അധികം താങ്ക്സ് ഉണ്ട്. എന്താ പറയാ എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. അതെ, പറഞ്ഞാ മതി, ഇതാണ് എനിക്ക് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ പറയാം. അതെ, തൽക്കാലത്തേക്ക് ഇവിടെ പറയാണ്. ബോബി സാറോട് എനിക്ക് ഇനിയും കുറച്ച് സീക്രട്ട് ഒക്കെ ചോദിച്ചറിയാണ്ട് അല്ലേ. അപ്പൊ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ. ഒരു ബൈ ബൈ പറയൂ. ബൈ.